സിംബീഡിയം ഫാമാണ് അമ്മ വന്നിട്ടുള്ളത്. അതിൽ സിംബീഡിയത്തിൽ നിന്ന് ബൾബെന്നും അതുപോലെ ടിഷ്യൂ കൾച്ചർ തയ്യ സീഡ്ലിങ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത് വന്നിട്ടുള്ളത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സാണ്. ഇതിൽ നിന്ന് തൈ ഫ്ലവർ ആണെങ്കിൽ 3 ഇയർ എടുക്കുമെന്ന് പറഞ്ഞത്. ഇത് ബൾബിന്ന് ചെയ്യുന്നതാണത്. ഈ ബൾബിന്ന് ഇങ്ങനെ സക്കർ വന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 2.5 വർഷം എടുക്കുമെന്ന് പറഞ്ഞത്. ടിഷ്യൂ കൾച്ചർ സീഡ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ടിഷ്യൂ കൾച്ചറാണ്. ടിഷ്യൂ കൾച്ചർ സീഡ്ലിങ്സ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 3 ഇയേഴ്സാണ് ഫ്ലവർ ചെയ്യാൻ എടുക്കുക. പിന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. നാട്ടിൽ കൊണ്ടുകഴിഞ്ഞാൽ തെയ്യുണ്ടാവും, പക്ഷെ ഫ്ലവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലവറായിട്ടുള്ള ക്ലൈമറ്റ് അല്ല നാട്ടിൽ, അതുകൊണ്ട് കൂടാനും എന്തായിരിക്കും റിസ്ക് ആയിരിക്കും. ഫ്ലവറിങ് ആണ് ഇവിടെ അറൗണ്ട് 10-12 വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് എല്ലാം ഫ്ലവർ ഇല്ല, എന്നാലും ഓരോ ഫ്ലവേഴ്സ് കാണാം. ക്ലൈമറ്റ് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഓരോ എന്താ പറയുക, ഫ്ലവറിൻ്റെ തന്നെ വലിപ്പം നോക്കിയാൽ തന്നെ അറിയാം നല്ല ഫ്ലേവറബിൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. മൊത്തെടുക്കാം. യെല്ലോ ഷുഗറും കൂടെ അതിനാണ് നമ്മൾ കട്ട്ഫ്ലവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്.